हलो वेलकम बैक टू माय यूट्यूब चैनल या रीनु रोई अब इन साइकोलॉजिस्ट व्यू पॉइंट डिस्कस न्यू एजुकेशन पॉलिसी पचीन एल उठल अयर न्यू एजुकेशन पॉलिसी नमें कुछ भावल गुणा अलग दोषेपी अद्डुतने साइकोलॉजिकल तीयरी अस्थान मे अनलाइज़ यानि वीडियो आदमी ई ना चिंक पंडा अब फॉलो वन एजुकेशन सिस्टम तारतम्य पढ़न आवश्यु अब इेपी या संसापन या मैं अदेपीपमें चिंतन साधी आदमी नाम चिंती अभी नमक प्री मैरिटल कोर्स नमें समूह जन कलर्तमें अद प्राय कुाट मेड़कोपी इंफर्मेश नल्को अलग अलस्टम नमें समूह नीनो चिंती है प्रधानमंत्री कुछ बिहेवियरल टैंट्रम का सैकोजिस्टे अलग मेजोरीटी आलुमेंट गूगल सर्च अलग यूट्यूब नोकी इतने बिहेवियर का चलो अलग कृत्य प्रोफेशनल चलो पर अलग मेजोरीटी नमुक नॉन प्रोफेशनल पल आई कृत्यों आदमी चिंती है चिंती अचय पे प्रोपर पेंसिल स्कूल प्रोपर कुछ साधिकान साधिक प्रोफेशनल का अड़ चिंती कुछ मुदर् वो नमक कंप्लेंट सैकोलॉजिस्ट कम चोद अटेंशन इंप्रूव अलग मेमरी इंप्रूव अलग मोटिवेशन इंप्रूव इतना वैलिए कुटा कृत्य उत्तरम मेन क्यों नमें कुछ फुल मार्क मेड़ कुमेंफिडेंस स्टेज कैं संसा वेट नमेंफिडेंस ना चिंती और क्यों इन कुछ कई वो नमक नढ़ रीति प्रधानमंत्री काणापाठ पढ़ी अोड लेर्णिंग आज फॉलो वन मेतड नमक और कुछ नूर मार्क मेड़ू पशे आसम कई ना चोदा कुछ पढ़ी क्यों इंप्लीमेंट का अलग परमो चोर कुछ साधिको नाम अब शेर्णिंग रिलेटीवली पेर्मनेंट चेंजिंग बिहेवियर स्कूल जीवन कई कई स्कूल पढ़ी कृत्यवन ऐसी विड़ण प्रत्येक गईडेंस नमें सिस्टम नल्कि चिंती अड़ चौद्यमें मतमें कृत्य प्रोपर इंटलिजेंस पढ़न वैकल्यों जनचर कुटी आ्लास कहोन जोब सेलक्टेन स्किलिफई कहोदान नाम अड़ता मनस मत समूह पढ़ी डिग्री एहिता आय आलान अब चिंती है ई क्यों नमें एजुकेशन पॉलिसी तारतम्यं प्रधानमंत्री अंबेडकर यूनिवर्सिटी एर्ली चाइल्डहुड एजुकेशनल इंपैक्ट स्टडी अस्थान नी एजुकेशन सिस्टते 5+3+3+4 घटने प्रधान कारण अभी नमें प्राइवेट गवर्नमेंट अलस चेर कुटेवर पढ़न अलमेंस चेर मेजोरीटी कुछ स्कूल प्रिपेयरनेस अमुक और कुछ पढ़ी अच्छे कुछ प्री रिक्वेसिट लेर्णिंग वे प्री रिक्वेसिट कुछ स्किल आ स्किल भाषापर लांग्वेज भाषापर क्यों
അവരുടെ മോട്ടോർ സ്കിൽസ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആയിരിക്കും അതായത് അവർക്ക് ഫിസിക്കലി കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് അവർക്ക് പെൻസിൽ പിടിക്കണമെങ്കിൽ അവരുടെ വിരലിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ കണ്ണും കൈയും കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഒരു കൃത്യമായി എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ അറ്റൻഷൻ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് ലഭിച്ചത് മജോറിറ്റി കുട്ടികൾക്കും ആ ഒരു പ്രിപ്പയർനെസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പോളിസിയിൽ ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത് 0 to 3 years വരെയുള്ള കുട്ടികൾക്കിടെ മാതാപിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നിയമം വന്നിരിക്കുന്നത് അതായത് അവർ കണ്ടെത്തിയത് എന്തെന്നാൽ പ്രധാനമായിട്ടും നമ്മുടെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള അംഗൻവാടികൾ വഴി കുറെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും നല്ല രീതിയിൽ തന്നെ അവർക്ക് ന്യൂട്രീഷൻസ് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്നാൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഈ സ്ഥാപനങ്ങളിൽ അതായത് അംഗൻവാടികളിൽ കൃത്യമായിട്ടുള്ള ഒരു അതായത് എക്യുപ്മെന്റ്സ് കുറവായിരുന്നു എന്നുള്ളതായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇനി പ്രൈവറ്റ് ഉള്ള ഒരു ഇതിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളെങ്കിലും ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ കൃത്യമായ ഒരു അറിവ് ലഭിച്ച അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നില്ല ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികൾക്ക് സ്കൂൾ പ്രിപ്പയർനെസ് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്നാണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് 0 to 3 years വരെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കൃത്യമായ പോഷക ആഹാരങ്ങൾ എത്തിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയുള്ള അവർക്ക് കുട്ടികൾക്ക് ആ പ്രായത്തിൽ ആവശ്യമായ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു മാറ്റം വന്നിരിക്കുന്നത് പിന്നെയുള്ള മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 5 എന്ന് പറയുന്നതാണ് അതായത് 3 ഇയേഴ്സ് ആവുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതായത് നമുക്കറിയാം നമ്മളിപ്പോ ഒരു കേരളത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഇതേപറ്റിയെല്ലാം ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എത്രമാത്രം കുട്ടികൾക്ക് കൃത്യമായ പോഷകാഹാരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു 5 ഇയേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഈ ഒരു പ്രീറിക്വസിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയ കാര്യം എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് നമ്മൾ പ്ലേ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ കുട്ടികളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഈ ഒരു പോളിസിയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇനി പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് 85% ഓഫ് ക്യുമുലേറ്റീവ് ബ്രെയിൻ ഡെവലപ്മെന്റും സംഭവിക്കുന്നത് 6 വയസ്സിന് മുമ്പാണ് എന്നാൽ ആ ഒരു സമയങ്ങളിൽ ലാംഗ്വേജ് മാത്തമാറ്റിക്സ് മാത്രമാണ് ബേസിക് മാത്തമാറ്റിക്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത് ബാക്കിയുള്ള സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നില്ല അതപ്പോ ശരിക്കും എങ്ങനെ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എല്ലാവരിലും വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു എനിക്ക് വന്ന ഒരു കേസ് എക്സാമ്പിൾ പറയാം അതായത് ഒരു മാതാവും പിതാവും തന്നെ കുട്ടി എന്റെ അടുത്ത് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് നമ്മൾ അസസ്മെന്റ് എടുത്തു കഴിയുമ്പോൾ അവരുടെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് കൃത്യമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഐക്യു വാലുവേഷൻ എടുത്ത് പഠന വൈകല്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത് കുട്ടിക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്കിൽസ് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് പക്ഷെ കുട്ടിക്ക് അത് പഠിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ മനസ്സിലൊരു ഡൗട്ട് വന്നിട്ടാണ് കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുവരാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു UKG പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടായിരുന്നത് 2-digit സബ്ട്രാക്ഷൻ ചെയ്യുക അങ്ങനെയുള്ള ഹയർ ലെവൽ ഓഫ് മാത്തമാറ്റിക്സ് ഒക്കെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോ അതിൽ നിന്ന് തന്നെ അതും ഒരു CBSE പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷെ അപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് ആ ഒരു ബുക്കിന്റെ ഒരു കവർ പേജ് മറിച്ചു നോക്കി കാരണം ഇത് ഏത് ബോർഡ് അംഗീകൃതമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ അതൊരു പ്രൈവറ്റ് ഓതറിന്റെ ബുക്കായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് 2017 സംഭവിച്ചൊരു കാര്യമാണ് അത് കഴിഞ്ഞ് 2018 ആയപ്പോഴാണ് CBSE ഒരു നിയമം കൊണ്ടുവന്നത് 1st class മുതൽ 10th class വരെ അവർ യൂസ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് എന്നാലും LKG UKG ഉത്തരവാദിത്തം ഒരിക്കലും NCERT ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു സംഭവത്തിൽ തന്നെ നമ്മുടെ അതായത് നമ്മൾ സൈക്കോളജിക്കൽ തിയറി എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് പറയുന്നത് പിയാഷെയുടെ കോഗ്നിറ്റീവ് തിയറിയും വൈഗോട്സ്കിയുടെ തിയറിയാണ് പറയുന്നത് പിയാഷെയുടെ കോഗ്നിറ്റീവ് തിയറിയിൽ തന്നെ പറയുന്നത് അതായത് ഒരു 7 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് നെഗറ്റീവ് ഓപ്പറേഷൻസ് മനസ്സിലാകാനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് കുട്ടിക്ക് സംഭവിക്കുന്നത് അതിന് മുന്നേ ആണ് ഈ പ്രൈവറ്റ് ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ കുട്ടിക്ക് അത് ഒരിക്കലും ലേൺ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ കുട്ടികളുടെ സിലബസുകൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബോർഡ് അംഗീകൃത ബുക്കാണോ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ രക്ഷകർത്താക്കൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു എന്താ കുത്തഴിഞ്ഞ ഒരു പുസ്തകത്തെ കൂട്ടിക്കെട്ടി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അതായത് 3 ഇയേഴ്സ് തൊട്ട് ഒരു 18 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു
ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡിന്റെ അംഗീകൃത സിലബസ് യൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കണം പോകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പോളിസിയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനമായ നല്ല ചേഞ്ച് എന്ന് തന്നെ വേണം നമുക്ക് അതിനെ കാണുവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതായത് ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ ലേൺ ചെയ്യുന്നത് നമ്മളിപ്പോ മലയാളം മാത്രമല്ല ആ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷും പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു ഇതിലൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ആയ ഒരു സ്റ്റേജിൽ കുട്ടിക്ക് ആ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെ അവര് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെൽഫ് ഹെൽപ്പ് സ്കില്ലുകളാണ്. അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികളിൽ എത്ര പേര് പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് പോകുന്നുണ്ട്, കൃത്യമായ ടോയ്ലറ്റിംഗ് സ്കില്ല് അഡിക്വേറ്റ് ആയിട്ടില്ല. അപ്പൊ അതെല്ലാം അവരെ കൃത്യമായ ഏജിൽ ഏത് പ്രായത്തിലാണോ അത് അവരെ അക്വയർ ചെയ്യേണ്ടത് ആ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു സെൽഫ് ഹെൽപ്പ് സ്കിൽസ് ആണെങ്കിലും പ്രീ റിക്വസിറ്റ്സ് എന്തൊക്കെയാണോ കുട്ടിക്ക് വേണ്ടത് അതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതിനുള്ള ഒരു കാര്യമാണ് അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന പ്രധാനമായും വരുന്ന മറ്റൊരു സംശയമാണ് അതായത് അഞ്ചാം ക്ലാസ് വരെ കുട്ടി മാതൃഭാഷയിൽ പഠിക്കണം എന്നുള്ളത്. ഈ മാതൃഭാഷയിൽ പഠിക്കുക എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വൈഗോട്സ്കിയുടെ തിയറിയാണ്. അതായത് വൈഗോട്സ്കി പറയുന്നത് ഏറ്റവും കൂടുതൽ ചിന്താപരമായി കുട്ടികൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അപ്പോ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു ബംഗാളികൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോ ഇത്രയും പ്രായമായിട്ട് പോലും അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ നമ്മൾ കണ്ണുപിടിച്ച് നോക്കി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജനിച്ചപ്പോ തൊട്ടിപ്പോ ഒരു മലയാളം പറയുന്ന കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് ഒരു പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറയുന്ന കുട്ടികൾ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു അളവ് വളരെ കുറവായിരിക്കും. ഇതിപ്പോ മലയാളം യൂസ് ചെയ്യണം എന്നല്ല പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പേരൻസ് ഉണ്ട്. അതായത് അവരുടെ മദർ ടങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് ആ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ആയിരിക്കും ആ ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് മദർ ടങ് തന്നെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ഏത് അതായത് നമ്മുടെ സബ്ജക്റ്റുകൾക്കുള്ള മാർക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കരിക്കുലർ ആക്ടിവിറ്റീസിനും ഉള്ള മാർക്കും ഒരുപോലെ തന്നെയാണ്. അതിനുള്ള ട്രെയിനിങ്ങും സ്കൂളുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള എല്ലാ ഏരിയാസിലും ഒരേപോലെ തന്നെ നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സ്കിൽസും നമുക്ക് കുട്ടികളുടെ പുറത്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആറാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ളതാണ്. കാരണം പക്ഷെ അതിനിടയ്ക്ക് കുറെ പേരുകൾ പറയുന്നുണ്ടായിരുന്നു അതായത് സമൂഹത്തിൽ കുറച്ചുകൂടെ താഴേക്ക് അടിയിലേക്ക് നിൽക്കുന്നത് അതായത് വീട്ടിലൊരു മോട്ടിവേഷൻ കൊടുക്കാത്ത പേരൻസിന്റെ കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു പോവുകയില്ല എന്നുള്ളത്. അത് ഒരിക്കലും നമുക്ക് അങ്ങനെ കുറഞ്ഞു പോകുമെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം കുട്ടികളെ കൂടുതലും എല്ലാ കാര്യത്തിലും കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ പ്രധാനമായിട്ട് നമുക്കറിയാം ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടികളായിരിക്കും, പഠന വൈകല്യമുള്ള കുട്ടികളാണ് എങ്കിൽ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതായത് ഇങ്ങനെയുള്ള സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് ബുദ്ധിപരമായിട്ട് നല്ല സ്കില്ലുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഫുൾ എ പ്ലസ് മേടിക്കുന്ന അല്ലെങ്കിൽ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയെക്കാളും ചിന്തിക്കാനുള്ള കഴിവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഈ പഠന വൈകല്യമുള്ള കുട്ടികളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മളിപ്പോൾ ഒരു കണ്ണറിയില്ലാത്ത ഒരു കുട്ടിക്ക് കണ്ണട വെച്ച് കൊടുക്കും, പക്ഷെ പഠന വൈകല്യമുള്ള ഒരു കുട്ടിക്ക് നമ്മൾ വീണ്ടും ഈ ഒരു കാര്യം തന്നെയാണ് എഴുതണം, അവനെ എഴുതാനായിട്ടുള്ള ഒരു സ്കില്ലില്ലെങ്കിലും നമ്മൾ എഴുതണം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ക്രിയേറ്റീവ് ആയ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും കൂടി നമുക്ക് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് തന്നെ അവരെ ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് തന്നെ മാർക്ക് ഇടാനുമുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് ക്ലാസ്സിൽ നല്ലോണം പഠിക്കുന്ന കുട്ടികൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിപ്പോൾ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം ആണെങ്കിൽ മ്യൂസിക് പാടുന്ന കുട്ടിയായിരിക്കും ഏറ്റവും നന്നായിട്ട് മ്യൂസിക് പാടാൻ അറിയുന്നത്. അവന് അവന്റെ കൂട്ടുകാരനെയോ കൂട്ടുകാരെയോ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അക്കാഡമിക് പരമായിട്ട് സബ്ജക്ട് പഠിക്കാൻ കഴിവുള്ളവൻ ബാക്കി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതോടുകൂടി കുട്ടികൾക്കുള്ള ഒരു കോൺഫിഡൻസ് ലെവലും നമുക്ക് നല്ലോണം ഉയർത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതും വൈഗോട്സ്കിയുടെ തിയറിയെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് ഈ ഒരു ഇതെല്ലാം അതായത് ഇന്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം എക്സ്പീരിയൻസിലൂടെയാണ് പഠിക്കുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് സൈക്കോളജിയുടെ എല്ലാ തിയറികളും തമ്മിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പുതിയ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇനിയുള്ള ഒരു തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വളരെ ഉപകാരം ചെയ്യുമെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു
ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോ എന്തൊരു പോളിസി വന്നാലും അത് എത്രമാത്രം നല്ലോണം ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രധാനമായ കാര്യം അതില് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അധ്യാപകരാണ് ഈ ഒരു അധ്യാപകരുടെ പഠനത്തിൽ ഇവർ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതായത് ഭിന്നശേഷിക്കാരായ ഒരു കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ബി എഡ് പഠനത്തിൽ തന്നെ ഡിസബിലിറ്റീസിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പോളിസിയുടെ ഏറ്റവും നല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ അറിയാം നമ്മുടെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പൊ തന്നെ ഉള്ള ഒരു നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കാര്യങ്ങളിലും നല്ലതായ കുറെ കാര്യങ്ങളുണ്ട് എന്നാൽ അതിനെല്ലാം കൃത്യമായിട്ടാണോ അധ്യാപകർ അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അതായത് അതേപറ്റി നമ്മൾ എടുത്തു പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത് അതായത് കുട്ടികളുടെ പാഠപുസ്തകത്തിൽ പ്രധാനമായിട്ടും പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എത്ര അധ്യാപകർ അത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇപ്പോഴും അതൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അത് കൃത്യമായ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കണം നമ്മളിപ്പോ വിചാരിക്കുന്നുണ്ടാവും കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു മടി കാരണം നമ്മളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല പക്ഷെ കുട്ടികളത് ആ പ്രായത്തിൽ പഠിക്കുന്നത് അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നും ആയിരിക്കും അല്ലെങ്കിൽ വേറെ മാസികളിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളിൽ നിന്നും ആയിരിക്കും അവരത് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളതായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാനുമുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം പല സ്കൂളുകളിലും ഇപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടു വഴിക്ക് പോകുക എന്നുള്ളത് അല്ലെങ്കിൽ പരസ്പരം മിണ്ടാനായിട്ട് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പ്രധാനമായിട്ട് ഒരു പെൺകുട്ടികൾക്ക് ഇതേപറ്റിയുള്ള അവരുടെ ഒരു ബോഡി ചേഞ്ചസിനെ പറ്റി പറയുന്ന ക്ലാസ്സുകളെല്ലാം എടുക്കുമ്പോൾ ആൺകുട്ടികളെ നമ്മൾ പുറത്തു വിട്ടിട്ടായിരിക്കും മേൽക്കൂടെ എടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പറയാണ് പെൺകുട്ടികളോട് പറയുകയാണ് ഓക്കെ ആൺകുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം പറയുമ്പോൾ അപ്പുറത്ത് ഒരു വശത്ത് നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ് വേറൊരു മോശമായ ഒരു സമൂഹത്തെ ഒരു ആൺകുട്ടികളെ നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ് എന്നാൽ ഈ കുട്ടികളെയും കൂടി ഒരു ക്ലാസ്സിനകത്ത് ഇരുത്തിയിട്ട് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കണം തന്റെ കൂടെ പഠിക്കുന്ന ആ ഒരു കൂട്ടുകാരിയേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ആൺകുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ വളർന്നു വരുന്ന ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും മാത്രമേ ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു നല്ല വ്യക്തി ആയിട്ട് ജീവിക്കാനായിട്ടും കഴിയുകയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വാചകമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഒരു ഡോക്ടറിന് ഒരു പിഴവ് സംഭവിച്ചാൽ ഒരു രോഗി മരിച്ചേക്കാം ഒരു എഞ്ചിനീയറിനൊരു പിഴവ് സംഭവിച്ചാൽ ഒരു പാലമോ ഒരു കെട്ടിടമോ തകർന്നു കഴിഞ്ഞേക്കാം എന്നാൽ ഒരു അധ്യാപകനാണ് ഒരു പിഴവ് സംഭവിക്കുന്നതെങ്കിൽ അതൊരു തലമുറയെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നതാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഞാൻ കൂടുതലും ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ഇതിലേക്കൊന്നും കടന്നിട്ടില്ല ഹയർ എഡ്യൂക്കേഷനും കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു പോളിസിയിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളെല്ലാം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും ഞെക്കുക അങ്ങനെയാണെങ്കിൽ ഇനിയും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി മറ്റൊരു വീഡിയോ ആയി കാണും വരെ ബൈ.